അൽഹംദുലില്ല, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അമ്മാ ബഅദ്, ആദരണീയരായ കണ്ണൂരിൻ്റെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, പ്രിയ രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലായിക്കൊണ്ട് 16 കേന്ദ്രങ്ങളിൽ ഇന്ന് മുതൽ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലും കണ്ണൂർ ജില്ലയിൽ ഇവിടെയും തുടക്കം കുറിക്കുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി സമ്മേളനം ഇൻഷാ അല്ലാ ഇസ്ലാഹി ചരിത്രത്തിൻ്റെ തങ്കലിപികളാൽ എഴുതപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം 2-3 ദിവസം അവധി ഉണ്ടായിട്ടും ഇത്തരത്തിൽ ഒരു ദിവസം ധാർമ്മികത ചർച്ച ചെയ്യുന്ന ഇത്തരം വേദികളിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നു എന്നുള്ളത് തന്നെയാണ് സംഘാടകരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആനന്ദം നൽകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ കൊയിലാണ്ടിയിലും ഇതേ സമയം ഒരു ഓഡിറ്റോറിയത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ കോഴിക്കോട് ജില്ലയിലെ തന്നെ രാമനാട്ടുകരയിലും അതേപോലെ തന്നെ നവംബർ മാസങ്ങളിൽ മലപ്പുറം ജില്ലയിലെയും മറ്റ് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലും ഇത്തരത്തിൽ ഹയർ സെക്കൻഡറി സമ്മേളനങ്ങൾ സംഘടിപ്പിക്കപ്പെടുകയാണ്. ഇതുകൊണ്ടൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഇളം തലമുറയായ MSM ഉദ്ദേശിക്കുന്നത് ധാർമ്മികതയിലൂന്നിയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മുടെ പഠന കാലഘട്ടത്തും തുടർന്നുള്ള കുടുംബജീവിതത്തിലുമൊക്കെ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാവണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ്. ഇൻഷാ അല്ലാ അത്തരത്തിലേക്ക് ഈയൊരു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി സമ്മേളനം കാരണമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. പ്രവാചക ജീവിതത്തെ 3 കാലഘട്ടമായി നമ്മൾ വേർതിരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതിൻ്റെ 1-ാമത്തെ കാലഘട്ടം 25 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. ബാല്യവും കൗമാരവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആദ്യ കാലഘട്ടം. 2-ാമത്തെ കാലഘട്ടം 25 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് പ്രവാചകൻ്റെ കുടുംബജീവിതത്തിലെ ഒരുപാട് അധ്യായങ്ങൾ തുന്നിച്ചേർത്ത ഖദീജ ബീവിയോടൊത്തുള്ള ജീവിതം എന്ന് പറയുന്നത്. 3-ാമത്തെ കാലഘട്ടം നുബുവത്തിൻ്റെയും ഇസ്ലാമിക പ്രബോധനത്തിൻ്റെയും കാലഘട്ടം എന്ന് പറയുന്നത്. അതിൽ പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, വിജയങ്ങളുണ്ടായിട്ടുണ്ട്. മക്കാ വിജയം പോലെയുള്ള ഒരുപാട് സംഭവബഹുലമായ 3-ാമത്തെ കാലഘട്ടം.
ആ പ്രവാചകന്റെ മൂന്ന് കാലഘട്ടത്തിൽ നാം എടുത്ത് പരിശോധിക്കുമ്പോൾ പ്രവാചകനേക്കാൾ നല്ലൊരു മാതൃക നമുക്ക് വേറെ ആരെയും നോക്കേണ്ടതില്ല എന്നുള്ളതാണ്. പ്രവാചകനേക്കാൾ വലിയൊരു നേതാവിനെ നാം ലോകചരിത്രത്തിൽ തിരയേണ്ടതില്ല എന്നുള്ളതാണ്. തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് എന്ന അവകാശത്തോടുകൂടി തൻ്റെ ജനതയോട് ഞാനിതാ എൻ്റെ മുഴുവൻ ദൗത്യവും പൂർത്തീകരിച്ച് നിങ്ങൾക്ക് കൈമാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ ലോകത്തിലെ ഒരു നേതാവും ലോകചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഏതൊരു നേതാവായിരുന്നാലും എന്തെങ്കിലുമൊക്കെ ബാക്കിയാക്കിയിട്ടാവും അദ്ദേഹം കടന്നുപോയിട്ടുണ്ടാവുക. പക്ഷേ പ്രവാചകൻ്റെ ജീവിതം നമ്മൾ എടുത്തു പരിശോധിച്ചാൽ ഈ മൂന്ന് കാലഘട്ടത്തിലൂടെ മുഴുവൻ പൂർത്തിയാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. ആദ്യഘട്ടം നമ്മൾ ഒന്നാമത്തെ ജീവിത കാലഘട്ടം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അദ്ദേഹം പ്രവാചകൻ ആദ്യഘട്ടത്തിൽ വിജയിച്ചത് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലാണ്. ആ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ജനത അദ്ദേഹത്തിന് ചാർത്തിക്കൊടുത്ത നാമം അൽ അമീൻ എന്നുള്ളതാണ്. നമുക്കറിയാം ആ കാലഘട്ടം ഏതാണ് എന്നുള്ളത്. ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ച പ്രവാചകൻ, അദ്ദേഹത്തിന് അൽ അമീൻ എന്ന പേര് സ്വന്തം നാട്ടുകാർ നൽകിയത് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം ഇടപെട്ട മേഖലകളിൽ അദ്ദേഹം വിശ്വസ്തനായതുകൊണ്ടാണ്. അദ്ദേഹം ഏതെല്ലാം മേഖലകളിൽ ഇടപെട്ടിട്ടുണ്ടോ ആ ഇടപെട്ട മേഖലകളിലെല്ലാം അദ്ദേഹം വിശുദ്ധി കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ്. ആ സമയത്ത് അദ്ദേഹം പ്രബോധനം ദൗത്യം ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ജനത അദ്ദേഹത്തെ അൽ അമീൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകനിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് മാതൃകയാക്കേണ്ടതുണ്ട്. വ്യക്തി ജീവിതത്തെ ഇങ്ങനെ അൽ അമീൻ എന്ന് ആളുകൾ വിളിച്ച നബിയെയാണ് രണ്ട് തവണ വിവാഹം കഴിഞ്ഞ ഖദീജ ബീവി തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത്. തൻ്റെ ജീവിത പങ്കാളിയായിക്കൊണ്ട് ക്ഷണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ വിശ്വസ്തതയും ഈ ജീവിത വിശുദ്ധിയും കണ്ടുകൊണ്ട് തന്നെയാണ്. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ കച്ചവട സംഘങ്ങളുടെ കൂടെ ആയിരുന്നാലും ഏത് മേഖലയായിരുന്നാലും വിശ്വസ്തതയോടുകൂടി ആ ദൗത്യങ്ങളെല്ലാം പൂർത്തീകരിച്ച നബിയെ ഖദീജ ബീവി തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ആ കാലഘട്ടമാണ് രണ്ടാമത്തെ കാലഘട്ടം, കുടുംബജീവിതത്തിൻ്റെ കാലഘട്ടം. ആ കുടുംബജീവിതത്തിൽ നാം ഓരോരുത്തർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട്. ഫാത്തിമ ബീവി അടക്കമുള്ള മക്കൾ ജനിക്കുന്നത് ആ കാലഘട്ടത്തിലാണ്, ഖദീജ ബീവിയിലൂടെയാണ്. ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കുന്നതും അതിൽ മധ്യസ്ഥത വഹിക്കുന്നതും ഒക്കെ കുടുംബത്തിൽ വിജയിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. കുടുംബത്തിൽ വിജയിച്ച നബിയെയാണ് പല ഗോത്രങ്ങളും അവർക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ രമ്യമായി പരിഹരിക്കാനും ഒത്തുതീർപ്പാക്കുന്നതിനും വേണ്ടി സമീപിച്ചിട്ടുണ്ടായിരുന്നത്. മൂന്നാമത്തെ കാലഘട്ടം നമുക്കറിയാം, നുബുവത്ത് കിട്ടുന്ന കാലഘട്ടം, ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ കാലഘട്ടം. തുടർന്നങ്ങോട്ട് പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും വിജയങ്ങളുടെയും എല്ലാം നിറഞ്ഞു നിന്ന ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ കാലഘട്ടം വിശദീകരിക്കുന്നില്ല. ലോകത്തിൻ്റെ നവീകരണം പൂർത്തീകരിക്കാൻ നബിക്ക് സാധിച്ചത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ മൂന്ന് കാലഘട്ടങ്ങളിലൂടെ വ്യക്തി, കുടുംബം, സമൂഹം, ഈ മൂന്ന് തലങ്ങളിലും
നബി ജയിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം നമുക്ക് മാതൃകയായി നമ്മുടെ മുന്നിൽ നിൽക്കാനുള്ള കാരണം, നമ്മൾക്ക് അദ്ദേഹത്തെ, പ്രവാചകനെ റോൾ മോഡലാക്കാനുള്ള കാരണം, ഈ മൂന്ന് മേഖലയിലും, വ്യക്തി, കുടുംബം, സമൂഹം എന്നീ മൂന്ന് മേഖലയിലും പ്രവാചകൻ വിജയിച്ചു എന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഏതെങ്കിലും ഒരു മേഖലയിലൊക്കെ നമ്മൾ വിജയിച്ചെന്ന് വരാം. വ്യക്തി ജീവിതത്തിൽ ഒരു പക്ഷേ നമ്മൾ നല്ല ആളായി, നമ്മൾ ക്യാമ്പസുകളിലും നമ്മുടെ സ്കൂൾ തലങ്ങളിലുമൊക്കെ, നമ്മൾ വീട്ടിലാണെങ്കിലുമൊക്കെ വ്യക്തി ജീവിതത്തിൽ ഒരു പക്ഷേ നമ്മൾ വിജയിച്ചിട്ടുണ്ടാവാം. നമ്മൾ സത്യസന്ധനാവാം, നമ്മൾ ഏത് മേഖലയിൽ ഇടപെട്ടാലും അതിലൊക്കെ നമ്മൾ മുന്നിൽ നിൽക്കുന്ന ആളാവാം. എന്നിരുന്നാലും ഒരു പക്ഷേ ആ വ്യക്തി ജീവിതത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടത്തിൽ കുടുംബജീവിതത്തിൽ ഒരു പക്ഷേ നമുക്ക് വഴിതെറ്റാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ കാലഘട്ടം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒന്നാമത്തെ ഘട്ടത്തിൽ വിജയിച്ച ആൾക്ക് ഒരു പക്ഷേ രണ്ടാമത്തെ ഘട്ടത്തിൽ, കുടുംബം എന്ന ഘട്ടത്തിൽ പാളിപ്പോവാൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല, ഇത് രണ്ടും, വ്യക്തിയും കുടുംബവും വിജയിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ കാലഘട്ടം സമൂഹത്തിൽ ഒരു പക്ഷേ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഇങ്ങനെ മൂന്ന് മേഖലയിലും വിജയിച്ച പ്രവാചകനിലാണ് നമുക്കേവർക്കും മാതൃകയുള്ളത്. ഷുഐബ് നബിയുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ജനത അദ്ദേഹത്തോട് ചോദിച്ച, ഇതുമായി ചേർത്ത് വെക്കാവുന്ന ഒരു ചോദ്യമുണ്ട്. ഷുഐബ് നബിയോട് അദ്ദേഹത്തിൻ്റെ ജനത ചോദിച്ച, നമുക്കറിയാം, ചരിത്രത്തിൽ വായിച്ചാൽ മനസ്സിലാകും, ഷുഐബേ, നീ നല്ല ആളാണ്, നിന്നെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു പരാതിയുമില്ല, നിന്നെ, നീ ഇടപെടുന്ന മേഖലകളെല്ലാം നമുക്കറിയാം, ഞങ്ങൾക്കറിയാം, നീ ഇടപെടുന്ന മേഖലകളെല്ലാം നീ നല്ല വ്യക്തിത്വമാണ് എന്നുള്ളത്. പക്ഷേ നീ പ്രബോധനം ചെയ്യുന്ന ഈ ഇസ്ലാമുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളതായിരുന്നു ഷുഐബ് നബിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ജനത അദ്ദേഹത്തോട് പറയാറുണ്ടായിരുന്നത്. ഷുഐബ് നബി നല്ല ആളാണ്, അദ്ദേഹം പ്രബോധനം ചെയ്യുന്ന ഇസ്ലാം ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പറഞ്ഞു. എന്നാൽ ഇന്നത്തെ കാലഘട്ടം നാം പരിശോധിച്ചു നോക്കിയാൽ, നമ്മളോട്, നമ്മുടെ നാട്ടിലെ ആളുകൾ, നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിലുള്ള ആളുകളൊക്കെ, ഈവൻ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ള ആളുകളൊക്കെ നമ്മളൊന്ന് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി, അവരോട് എന്താണ് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായമെന്ന്. നമ്മൾ ഇങ്ങനെ ഒരു സദസ്സിലൊക്കെ സംസാരിക്കുകയാണെങ്കിൽ, ഇവനൊക്കെ ഇരിക്കുന്ന സ്റ്റേജാണോ, ഈ പറയുന്ന ഇസ്ലാമാണോ നിങ്ങൾ പ്രബോധനം ചെയ്യുന്നത് എങ്കിൽ അത് ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾ പറയുന്ന ഇസ്ലാം നല്ല അടുക്കും ചിട്ടയുമുള്ള, എല്ലാവർക്കും മുന്നിൽ വെക്കാൻ പറ്റുന്ന ഒരു മതമൊക്കെ തന്നെയാണ്. പക്ഷേ പറയുന്ന നിങ്ങൾ അത് പറയേണ്ടതില്ല. ആ കാലഘട്ടത്തിൽ പ്രവാചകന്മാരോട് ആ കാലഘട്ടത്തിലെ ജനത പറഞ്ഞിരുന്നത്, നീ ആള് കുഴപ്പമില്ല, നീ നല്ല ആളാണ്, പക്ഷേ നീ പറയുന്ന ഇസ്ലാം ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ നമ്മളെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, നീ അത് പറയേണ്ട ആളല്ല, നീ പറയുന്ന ഇസ്ലാം ഞങ്ങൾക്ക് പിന്നെ ഗ്രഹിക്കാൻ പറ്റുന്നതാണ്, പക്ഷേ പറയേണ്ട ആൾ നീയൊന്നുമല്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ, നമ്മളെയൊക്കെ വിലയിരുത്തുകയാണെങ്കിൽ, ഞാനടക്കമുള്ള ആളുകളോട് നമ്മുടെ നാട്ടിലെ ആളുകൾ പറയുക. അതാണ് ആ കാലഘട്ടവും ഈ കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക്, നമ്മൾ ഇത്തരത്തിലുള്ള സംഗമങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരുപാട് മേഖലകളുണ്ട്. നമുക്ക് അടയാളപ്പെടുത്തലുകൾ നമ്മളുടെ ജീവിതം കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് ബാക്കിയാക്കി പോകേണ്ടതുണ്ട്. നാം പ്രവർത്തിക്കുന്ന ഓരോ മേഖലയിലും നമ്മളെ അടയാളപ്പെടുത്തലുകൾ, നമ്മുടെ കോളേജിലാണെങ്കിലും, നമ്മുടെ വിദ്യാർത്ഥി കാലഘട്ടത്തിലാണെങ്കിലും, അതിനുശേഷമുള്ള യൗവന കാലഘട്ടത്തിലാണെങ്കിലും, എല്ലാ കാലഘട്ടത്തിലും നമ്മൾ അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കിയിട്ട് വേണം ഈ ലോകത്ത് നിന്ന് വിടപറഞ്ഞു പോവാൻ. നെറ്റിത്തടത്തിൽ വിയർപ്പോടുകൂടി കർമ്മരംഗത്ത് സജീവരായി നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മളെ സൂറത്ത് യാസീനിലെ ഒരു ആയത്തുണ്ട്, വനക്തുബുമാ ഖദ്ദമു വ ആസാറഹു. നമ്മളിപ്പോൾ രാവിലെ മുതൽ ഇന്ന് ഇവിടെ വന്നു, നമ്മുടെ ജീവിതത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ രാത്രി കിടക്കുന്നത് വരെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു പക്ഷേ നമുക്ക് എഴുതി വെച്ച് അത് കൃത്യമായി രേഖപ്പെടുത്താൻ നമുക്ക് സാധിക്കും. പടച്ചോ നമ്മോട് പറയുന്നത്, വനക്തുബുമാ ഖദ്ദമു വ ആസാറഹു,
നമ്മൾ പ്രവർത്തിക്കുന്നതൊക്കെ പടച്ചോൻ എഴുതി വെക്കുന്നുണ്ട്. എഴുതി വെക്കുന്ന പ്രവർത്തനങ്ങളുടെ റിസൾട്ട് എന്താണ് എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പ്രവർത്തനങ്ങൾ നമുക്കൊരു പക്ഷേ എഴുതി വെക്കാൻ കഴിയും. അതിൻ്റെ അനന്തരഫലം എന്താണ് എന്നുള്ളത് നമുക്ക് ഈ ദുനിയാവിൽ ഒരു പക്ഷേ നമുക്ക് കാണാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. നമ്മുടെ ചില മെസ്സേജുകൾ നമ്മൾ പാസ് ചെയ്തിട്ടേ ഉണ്ടാവുകയുള്ളൂ. ഒരു പക്ഷേ ഈ ഹയർ സെക്കൻഡറി സമ്മേളനത്തിലേക്ക് നമ്മൾ മറ്റുള്ള നമ്മുടെ സുഹൃത്തുക്കളെ ക്ഷണിച്ചുകൊണ്ട് ഒരു മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ടാവാം. ആ മെസ്സേജിലൂടെ ഈ സംഗമത്തിലേക്ക് വന്ന വിദ്യാർത്ഥികളുണ്ടാവാം. ആ വിദ്യാർത്ഥി കാലഘട്ടം അവർ വന്ന സമയത്ത് അവർക്ക് എന്തെല്ലാം നേടുന്നോ അതിൻ്റെയൊക്കെ അനന്തരഫലം നല്ല നിലയിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കബറിലേക്ക് കാലാകാലവും വന്നുകൊണ്ടിരിക്കും. നമ്മൾ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്ന കാലഘട്ടം, ഈ കാലഘട്ടത്തിൽ ഒരു മെസ്സേജ് ചിലപ്പോൾ നമ്മളൊരു ഓഡിയോ നമ്മൾ പാസ് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ, ഫോർവേഡ് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ. ഒരു പ്രസംഗത്തിൻ്റെ ശകലം നമ്മൾ പാസ് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ. ആ പാസ് ചെയ്ത മെസ്സേജ് അതിൽ നിന്നും മെസ്സേജ് നല്ല മെസ്സേജ് സ്വീകരിച്ച് ഒരു പക്ഷേ നല്ല നിലയിലായ ഒരുപാട് ആളുകൾ ഉണ്ടാവാം. ആ ആളുകൾ എന്തെല്ലാം അതിനുശേഷം പ്രവർത്തിക്കുന്നുവോ ആ പ്രവർത്തനത്തിൻ്റെ ഒരു വിഹിതം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കാലാകാലമുള്ള നമ്മുടെ ജീവിതത്തിലേക്ക്, ബർസഹിയായ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ആ ആയത്തിലൂടെ നമ്മോട് സംവദിക്കുന്ന, ഖുർആൻ നമ്മോട് സംവദിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ഏതെല്ലാം മേഖലയിൽ പ്രവർത്തിച്ചാലും നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടം ഏതാണ് എന്നുള്ളത്. ഈ കാലഘട്ടത്തിൽ ബഹുസ്വരത എന്നുള്ളത് നമ്മൾ ഉറക്കെ പറയേണ്ട കാലഘട്ടമാണ്. ബഹുസ്വരതയിൽ ഊന്നിയുള്ള ഒരു ജീവിതമല്ലാതെ ഒരു മുസ്ലിമിനും സാധ്യമല്ല. അത് നമ്മുടെ ഇസ്ലാമിൻ്റെ ദൈനംചര്യയുടെ ഭാഗവും തന്നെയാണ്. ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയുടെ ബഹുസ്വരതയുടെ കൂടെ നിന്ന് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഈ രാജ്യത്തിൻ്റെ നന്മയുടെയും കൂടെ നിന്ന് പ്രയാസപ്പെടുന്നവർക്ക് ആശ്വാസമായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ബഹുസ്വരത, നേരത്തെ പറഞ്ഞതുപോലെ ബഹുസ്വരത ഉറക്കെ പറയേണ്ട കാലഘട്ടത്തിൽ നാം അത് പറയേണ്ടതുണ്ട്. കർമ്മവീതിയിൽ നെറ്റിത്തടത്തിലെ വിയർപ്പോടുകൂടി വിട പറഞ്ഞ പി ടി വീരാൻകുട്ടി സുല്ലമിയുടെ പിന്മുറക്കാരാണ് നാം. അദ്ദേഹമൊക്കെ ചെയ്തു തന്ന ഒരു മാതൃക നമുക്ക് മുന്നിലുണ്ട്. യൗവനത്തെ ആദർശത്തിൻ്റെ ആദർശപ്രസ്ഥാനത്തിൻ്റെ യൗവനത്തെ നേരിൻ്റെ പക്ഷത്ത് നിർത്തിയ, നേരിൻ്റെ പക്ഷത്ത് അടിയുറച്ച് നിർത്തിയ മർഹൂം അബൂബക്കർ കാരക്കുന്നിൻ്റെ പിന്മുറക്കാരാണ് നാം. പുതിയ ചോദ്യങ്ങൾക്ക് പുതിയ ഉത്തരങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മോട് സംവദിച്ച ദിഷണാശാലിയായ അബൂബക്കർ കാരക്കുന്ന്. ആ അബൂബക്കർ കാരക്കുന്നിൻ്റെ പിന്മുറക്കാരായ നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല. ബഹുസ്വരതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ക്യാമ്പസ് ജീവിതത്തിലും നമ്മുടെ വിദ്യാർത്ഥി കാലഘട്ടത്തിലും എല്ലാം എല്ലാവരോടും തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ, എല്ലാവരെയും ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിലെ നമുക്കറിയാം ഇന്നും ഇന്നലെയുമൊക്കെയായി നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് സാഹിത്യകാരന്മാരെയൊക്കെ കൂട്ടക്കൊല ചെയ്യുന്നു, ചരിത്രകാരന്മാരെ ഈ ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹിറ്റ്ലർ തൻ്റെ സൈന്യത്തിന് കൊടുത്ത നിർദ്ദേശങ്ങൾ നമ്മൾ ഹിറ്റ്ലറിൻ്റെ ആത്മകഥയിൽ വായിച്ചാൽ മനസ്സിലാകും. ചരിത്രങ്ങൾ എവിടെ ഉറങ്ങുന്നുണ്ടോ ആ ചരിത്ര ശേഷിപ്പുകളെ തുടച്ചു നീക്കുക എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ സൈന്യത്തോട് ആവശ്യപ്പെട്ടിരുന്നതും ലൈബ്രറികളെ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു. മംഗോളിയക്കാർ ഇറാഖിനെ ആക്രമിച്ച സമയത്തും അവരും നശിപ്പിച്ചത് അവിടുത്തെ ഗ്രന്ഥശാലകളെയായിരുന്നു. ഹിറ്റ്ലറും മുസോളിനിയും നടപ്പിലാക്കിയ ഫാസിസം തന്നെയാണ് ഇന്ന് ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രതിഷേധിക്കുന്നവരുടെ ശബ്ദങ്ങളെ അടിച്ചമർത്തുകയാണ്. പ്രതിഷേധിക്കാൻ ആളുകൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫാസിസ്റ്റുകൾക്കെതിരെ തൂലിക ചലിപ്പിക്കാൻ എഴുത്തുകാരും സാഹിത്യകാരന്മാരും ചരിത്രകാരന്മാരും ഒക്കെ ഭയപ്പെടുന്ന കാലഘട്ടം. നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുമ്പൊക്കെ വായിച്ചത് നമ്മുടെ സാംസ്കാരിക നായകന്മാർ
പ്രധാനമന്ത്രിക്ക് അയച്ച ഒരു കത്ത്. ആൾക്കൂട്ട ഭീകരതയ്ക്കെതിരെ നടപടികൾ ഉണ്ടാവണം എന്ന വളരെ കാലികമായ ചില ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ ചോദിച്ച സാംസ്കാരിക നായകരെ കേസിൽ കൊടുക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടം. നരേന്ദ്ര തപോൽക്കറേയും പൻസാരയെയും ഗൗരി ലങ്കേഷിനെയും പെരുമാൾ മുരുകനെയും ഒക്കെ ഫാസിസ്റ്റുകൾ എന്താണ് ചെയ്തത് എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. അവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നത് നമ്മൾ വായിച്ചറിഞ്ഞതാണ്. എന്നാലും ഇത്തരത്തിൽ അതിൻ്റെ വേറൊരു വശം ക്യാമ്പസുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞ് ചുംബന സമരങ്ങളുമായി കടന്നു വന്ന ആളുകൾ, അവരുടെ ഗതി എന്താണ് എന്നുള്ളത് നമ്മൾ നേരിട്ടറിഞ്ഞതാണ്. ഇത്തരത്തിൽ പല സമരങ്ങളെയും യുവതയിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന കാലഘട്ടത്തിൽ ധാർമ്മികതയുടെ അതിർവരമ്പുകൾ കെട്ടാൻ സാധിക്കുന്ന വിദ്യാർത്ഥികളിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കൂടാതെ ആ അതിർവരമ്പിൽ നിന്നുകൊണ്ട് നന്മയുടെ പ്രകാശം പരത്തുന്ന മാതൃകാ വിദ്യാർത്ഥിയാവാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. സ്വത്തിനു വേണ്ടി സ്വന്തം കുടുംബത്തെ വിഷം കൊടുത്തു കൊന്ന ജോളിമാരുടെ കാലഘട്ടം, ആ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്നും ഇന്നലെയുമൊക്കെയായി വാട്സപ്പിലൊക്കെ ഒരുപാട് മെസ്സേജുകൾ വന്നിരുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തെ ഭാര്യമാർ നൽകുന്ന സ്നേഹത്തോടുകൂടി നൽകുന്ന പാനീയങ്ങൾ ആദ്യം തിരിച്ച് അവർക്ക് തന്നെ നൽകി ഒന്ന് മധുരം തുകർന്നു നോക്കാൻ അവരെ ആദ്യം നിർബന്ധിക്കണം എന്നുള്ള മെസ്സേജുകളൊക്കെ, അങ്ങനത്തെ ജോളിമാരുടെ കാലഘട്ടം ആണ് ഇന്ന് ഇന്ത്യ രാജ്യത്തും കേരളത്തിലും ഉള്ളത്. ആ കാലഘട്ടത്തിലാണ് നമുക്ക് ഒരു മാതൃകാ വിദ്യാർത്ഥിയായിക്കൊണ്ട് ജീവിച്ച് പ്രവർത്തിക്കേണ്ടത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് CET എഞ്ചിനീയറിംഗ് കോളേജിലെ തസ്നി ബഷീർ എന്ന വിദ്യാർത്ഥിയെ ആഘോഷങ്ങളുടെ പേക്കൂത്ത് കാരണം ജീപ്പിടിച്ച് കൊന്ന ഒരു കഥ നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ സമയത്ത് അതിനുശേഷം ആ തസ്നി ബഷീറിൻ്റെ മരണത്തിന് ശേഷം നിലമ്പൂരിനടുത്താണ് അവരുടെ പ്രദേശം. കേരളത്തിലെ നമ്പർ വൺ കോളേജിൽ പഠിക്കുന്ന തസ്നി ബഷീറിൻ്റെ വീട് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്താണ്. ആ നിലമ്പൂരിനടുത്ത് MSM ക്യാമ്പസ് ചാറ്റിൻ്റെ ഒരു അഭിമുഖവുമായി നമ്മുടെ ഭാരവാഹികൾ പോയിരുന്ന സമയത്ത് ആ ഉമ്മയോട് നമ്മുടെ MSM ഭാരവാഹികൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഉമ്മ, തസ്നി ബഷീർ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? തസ്നി ബഷീർ എന്ന നിങ്ങളുടെ മകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത്. ആ സമയത്ത് ആ ഉമ്മ പറഞ്ഞ മറുപടി നമുക്കേവർക്കും മാതൃകയുണ്ട്. ആ തസ്നി ബഷീറിൽ നമുക്ക് മാതൃകയുണ്ട്. സാധാരണ നമ്മളൊക്കെ നമസ്കരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ബാക്കിൽ ജമാഅത്തായി ആരെങ്കിലും നമസ്കരിക്കാൻ വന്നാൽ ഒരു പക്ഷേ നമ്മൾ ആ ജമാഅത്തായി നമസ്കരിക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടി ചിലപ്പോൾ ഒന്ന് തോണ്ടും. ആ തൊട്ട് നോക്കുന്ന ഇത് നമ്മൾ ബാക്കിൽ ജമാഅത്തിന് ആളുകൾ വന്നിട്ടുണ്ട് എന്ന് ഇമാമിനെ അറിയിക്കുന്നതിന് വേണ്ടി, അതുപോലും അറിയാത്ത ഒരു വിദ്യാർത്ഥിനി സമൂഹത്തെ, CET പഠിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം നാമധാരികളായിട്ടുള്ള വിദ്യാർത്ഥിനികളെ നമസ്കാരം പഠിപ്പിച്ചു എന്നുള്ളതാണ് തസ്നി ബഷീർ അവൾ ബാക്കിയാക്കിയത് എന്ന് ആ ഉമ്മ പ്രിയപ്പെട്ട MSM ഭാരവാഹികളോട് പങ്കുവച്ചപ്പോൾ, നമ്മളൊക്കെ എന്താണ് നമ്മുടെ ക്യാമ്പസുകളിലും നമ്മുടെ സ്കൂളുകളിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾക്ക് ആർക്കെങ്കിലും മാതൃകയാകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. ഏതായിരുന്നാലും ബഹുമാന്യനായ ഡോക്ടർ സുലൈമ മേൽപ്പത്തൂർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടതാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കഴിഞ്ഞ മലപ്പുറത്ത് നടന്ന ഹയർ സെക്കൻഡറി സമ്മേളനത്തിൽ അദ്ദേഹം നമ്മോട് സംവദിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് മമ്പാട് നടന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി സമ്മേളനത്തിൽ അദ്ദേഹം നമ്മോട് സംവദിച്ചിട്ടുണ്ട്. നമ്മുടെ ഹയർ സെക്കൻഡറി സമ്മേളനങ്ങളിലെ സ്ഥിരം സാന്നിധ്യമാണ് ഡോക്ടർ സുലൈമ മേൽപ്പത്തൂർ. അദ്ദേഹം വളരെ തിരക്ക് പിടിച്ച സമയത്താണ് ഈ നമ്മളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇന്നലെ റിയാദിൽ നിന്ന് നേരെ എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ തിരക്ക് പിടിച്ച സമയത്ത് സമയം കവരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സംഗമം സംഘടിപ്പിച്ച
കണ്ണൂർ ജില്ലയിലെ എം എസ് എമ്മിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഈ ഒഴിവു ദിനത്തിൽ ഇവിടെ ഇങ്ങനെ തടിച്ചുകൂടിയ നിങ്ങളെയും മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ ഒരു സംഗമത്തിന്, കണ്ണൂർ ജില്ലയിലെ ഹയർ സെക്കൻഡറി സമ്മേളനത്തിന് തുടക്കം കുറിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.